കേരള രാഷ്ട്രീയത്തിൽ ഞാൻ ഏറ്റവും ആദരിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവായിരുന്നു ശ്രീ പി ടി തോമസ് അദ്ദേഹം തീരെ അപ്രതീക്ഷിതമായി നമ്മളിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയിരിക്കുകയാണ് വലിയ ഹൃദയഭാരത്തോടുകൂടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അദ്ദേഹവുമായിട്ട് എനിക്ക് വളരെ കാലത്തെ അടുത്ത പരിചയമുണ്ട് സൗഹൃദമുണ്ട് ഞാനൊരു ജ്യേഷ്ഠ സഹോദരനെ പോലെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചേർന്ന ഒരു പൊതുപ്രവർത്തകനായിരുന്നു ശ്രീ പി ടി തോമസ് ഞാൻ ആലുവ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം മഹാരാജ്സ് സ്കൂളിൽ ഉണ്ടായിരുന്നു എന്നെക്കാളും നാലോ അഞ്ചോ വർഷം സീനിയറായിരുന്നു എന്നാണ് ഓർമ്മ പ്രായത്തിൽ പ്രായത്തിലേതാണ്ട് പത്ത് വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് അദ്ദേഹം കേരള സ്റ്റുഡൻസ് യൂണിയൻ്റെ ഒരു നേതാവായിരുന്നു അന്ന് മഹാരാജ് സ്കൂളിൽ എസ് എഫ് ഐ കെ എസ് യു സംഘടനകൾ ദൈനംദിനാടിസ്ഥാനത്തിൽ നടക്കുന്ന സമയമാണ് ശ്രീ പി ടി തോമസിനെ ഹോസ്റ്റലിൽ ചെന്ന് തല്ലാൻ പോയ സംഘത്തിലുണ്ടായിരുന്ന പി എേഴ്സൺ പിന്നീട് പറഞ്ഞിട്ടുണ്ട് അടി വന്നപ്പോൾ ഓടാത്ത ധീരനായ ഒരു നേതാവായിരുന്നു പി ടി തോമസ് എന്നാൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ് ഒരിക്കലും അദ്ദേഹം പിന്തിരിയുകയില്ല എത്ര വിപൽ ഘട്ടത്തിൽ ജീവൻ തന്നെ അപകടത്തിലായാലും അദ്ദേഹത്തിൻ്റെ നിലപാടിൽ നിന്ന് പിന്നോക്കം പോകുന്ന ആളായിരുന്നില്ല പലതവണ അദ്ദേഹം അത് തെളിയിച്ചിട്ടുള്ളതാണ് അദ്ദേഹം കെ എസ് യുവിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന സമയത്ത് അന്ന് ശ്രീ കെ കരുണാകരനാണ് മുഖ്യമന്ത്രി അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിൽ വളരെ ഗംഭീരമായ ഒരു നേത്രരോഗ വിഭാഗം ഇപ്പോഴും ഉണ്ട് അവിടെ എം ഡി ഒഫ്താൽ മോളജി തുടങ്ങാനായിട്ട് കരുണാകരനൊരു പദ്ധതി കൊണ്ടുവന്നു അതിനെ നഗശിഖാന്തം എതിർത്ത് പരാജയപ്പെടുത്തിയത് ശ്രീ പി ടി തോമസാണ് അതുകൊണ്ട് കരുണാകരൻ്റെ കണ്ണിലെ കരടായി മാറിയ പി ടി തോമസിന് എൺപത്തി ഏഴിലെ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് അർഹതയുണ്ടായിട്ടും ഇടുക്കി സീറ്റ് മത്സരിക്കാൻ കൊടുത്തില്ല അടുത്ത തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം തൊടുപുഴയിൽ മത്സരിച്ചു ജയിച്ചു എം എൽ എ അതിനുശേഷവും അദ്ദേഹത്തിൻ്റെ എതിർപ്പിന് യാതൊരു കുറവും സംഭവിച്ചില്ല പി ടി തോമസ് തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് കരുണാകരനോട് വ്യക്തിപരമായിട്ട് ഒരു എതിർപ്പുണ്ടായിരുന്നില്ല രാഷ്ട്രീയ നിലപാടുകൾ മാത്രമേ വിയോജിപ്പുണ്ടായിരുന്നുള്ളൂ അത് കരുണാകരനും അറിയാൻ പറ്റുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുമ്പോൾ വലിയ മത്സരമാണ് ആ സന്ദർഭത്തിൽ ഏറ്റവും അവസാനം കരുണാകരൻ തന്നെ തൊടുപുഴയിൽ വരികയും പി ടി തോമസിന് വിജയിപ്പിക്കണം എന്നാഹ്വാനം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് എം എൽ എ അതിന് ശേഷവും രാഷ്ട്രീയമായിട്ട് ഇവർ തമ്മിലുള്ള എതിരാഭിപ്രായത്തിന് യാതൊരു കുറവ് സംഭവിച്ചില്ല അത് അതുപോലെ തന്നെ തുടർന്നു ഏത് ഘട്ടത്തിലും അദ്ദേഹം അതുപോലെ തന്നെയായിരുന്നു പി ജെ ജോസഫിനെ തൊടുപുഴയിൽ തോൽപ്പിക്കുക എന്ന പോലെയുള്ള വലിയ അത്ഭുത കൃത്യങ്ങൾ വരെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ അതൊന്നും ഇവിടെ എണ്ണി പറയാൻ ആഗ്രഹിക്കുന്നില്ല ശ്രീ പി ടി തോമസ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു വെല്ലുവിളി നേരിട്ടത് ഈ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ആ പ്രശ്നത്തിലാണ് ഗാഡ്ഗിൽ കസ്തൂരി അംഗൻ റിപ്പോർട്ടുകൾ നടപ്പാക്കണം എന്ന അഭിപ്രായം വളരെ ശക്തമായിട്ട് ഉന്നയിച്ച ഒരു പൊതുപ്രവർത്തകൻ ഒരു ജനപ്രതിനിധിയായിരുന്നു പി ടി തോമസ് അന്ന് അദ്ദേഹം ഇടുക്കിയിൽ നിന്നുള്ള എം പി ആണ് ഇടുക്കിയിൽ നിന്ന് അദ്ദേഹം ജയിച്ചതിൽ തന്നെ ഇതുപോലെ വലിയ ഒരു കഥയുണ്ട് കഥയല്ല യഥാർത്ഥ സംഭവം പള്ളിയുടെയും പട്ടക്കാരുടെയും കണ്ണിലുണ്ടിയായിരുന്ന ഫ്രാൻസിസ് ജോർജ് ആയിരുന്നു ഇടുക്കിയിലെ സിറ്റിംഗ് എം പി പക്ഷേ ആണവ കരാറിൽ ഫ്രാൻസിസ് ജോർജ് കോൺഗ്രസിനും അന്നത്തെ കേന്ദ്ര സർക്കാരിനും എതിരായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പള്ളിയും പട്ടക്കാരും അദ്ദേഹത്തിന് നൽകിയിരുന്ന പിന്തുണ പിൻവലിച്ചു അവർ ശ്രീ പി ടി തോമസിനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു വലിയ മത്സരമായിരുന്നു ഫ്രാൻസിസ് ജോർജിനെ പിന്തുണ പിൻവലിച്ച പള്ളിയും പട്ടക്കാരും കന്യാസ്ത്രീകളും വൈദികരും മെത്രാനും എല്ലാവരും പി ടി തോമസിനെ വിജയിപ്പിക്കാൻ വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തി എന്നുള്ളതാണ് ചരിത്രം എന്നാൽ പി ടി തോമസ് ഒരിക്കലെങ്കിലും ഈ പള്ളിമേടയിൽ ചെല്ലുകയോ മെത്രാൻ തിരുമേനിയുടെ കൈമുത്തുകയോ ചെയ്തില്ല അദ്ദേഹം എല്ലാ യോഗങ്ങളിലും പറഞ്ഞത് മതനിരപേക്ഷ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുന്ന ശ്രീമതി സോണിയാഗാന്ധി നയിക്കുന്ന മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായിരിക്കുന്ന യു പി എയുടെ ഒരു എളിയ പ്രവർത്തകനായി ഞാൻ ഇടുക്കിയിൽ മത്സരിക്കുകയാണ് നിങ്ങളെനിക്ക് കൂട്ടിക്കണം എന്നാണ് അങ്ങനെയാണ് അദ്ദേഹം വീണ്ടും വിജയിച്ചത് അദ്ദേഹം പാർലമെൻറ്റ് അങ്ങനെയാണ് അദ്ദേഹം പാർലമെൻറ്റിലേക്ക് ജയിച്ചത് ജയിച്ചതിന് ശേഷവും അദ്ദേഹം ഈ മെത്രാം കൈമുത്താനോ അല്ലെങ്കിൽ വൈദികരുടെ മുമ്പിൽ മുട്ടുകൂത്താനോ ഒന്നും പോയില്ല അതുകൊണ്ട് അവർക്ക് തീർച്ചയായിട്ടും ഇദ്ദേഹത്തോട് കാലുഷ്യമുണ്ടായിരുന്നു അതിലുപരി അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യം ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികൾ വിവിധ ഇന്ത്യൻ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യിക്കുന്നതിന് ഇദ്ദേഹം മുൻകൈയ്യെടുത്ത് പ്രവർത്തിച്ചു അതും വൈദികർക്ക് വൈരാഗ്യം വർദ്ധിപ്പിക്കാൻ ഒരു കാരണമായി എന്നുള്ളതാണ് നമുക്കതിൻ്റെ സത്യാവസ്ഥ അറിയില്ല അത് വൈദികന്മാർക്ക് തന്നെ അറിവു ഏതായാലും ഗാഡ്ഗൽ റിപ്പോർട്ട് നടപ്പാക്കണം എന്ന് ഇദ്ദേഹം ആവശ്യപ്പെട്ടപ്പോൾ അന്ന് ഇടുക്കി മെത്രാനിരുന്ന മാറാനി കുഴിക്കാട്ടിലെ നേതൃത്വത്തിൽ പി ടി തോമസിനെതിരെ വലിയ ആക്രമണമാണ് നടന്നത് വൈദികന്മാരടക്കം ഒരു വലിയ വിഭാഗ ആളുകൾ ശവമഞ്ചം ഉണ്ടാക്കി ഇദ്ദേഹത്തിൻ്റെ പ്രതീകാത്മക കവറടക്കം നടത്തുകയുണ്ടായി എന്ന് മാത്രമല്ല ഒരു വൈദികൻ ഇദ്ദേഹത്തിൻ്റെ സഹകരണിയെക്കുറിച്ചൊക്കെ എന്തൊക്കെ ആഭാസത്തിനാണ് പറഞ്ഞതറിയാം നമ്മുടെ നാട്ടിലെ സൈബർ ഗുണ്ടകൾ പോലും നാണിച്ചു പോകുന്ന രീതിയിലുള്ള വർത്തമാനമാണ് അന്ന് ആ സീറോ മലബാർ സഭയിൽപ്പെട്ട ചില വൈദികന്മാർ പറഞ്ഞു പി ടി തോമസ് അതിനോടും വളരെ സഭ്യമായിട്ട് തന്നെയാണ് പ്രതികരിച്ചത് അടുത്ത തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് പാർട്ടി സീറ്റ് നിഷേധിച്ചു അദ്ദേഹം നിന്നൊക്കെ ജയിക്കുമായിരുന്നു പക്ഷേ സീറ്റ് കൊടുത്തില്ല അദ്ദേഹത്തിന് പറയും ഡീൻ കുര്യാഘോസിനെ മത്സരിപ്പിച്ചു ഡീനെ പള്ളിക്ക് പട്ടക്കാരും ചേർന്ന് തോൽപ്പിച്ചു അങ്ങനെ ഈ കയ്യേറ്റക്കാരുടെ പാറമടക്കാരുടെ നേതാവ് അവിടുന്ന് പാർലമെൻറ്റിലേക്ക് പോയി സീറ്റ് നിഷേധിച്ചപ്പോഴും പി ടി തോമസ് പാർട്ടി നേതൃത്വത്തോട് കലഹിക്കുകയോ പാർട്ടി വിട്ടു പോവുകയോ അല്ലെങ്കിൽ പാർട്ടിയുടെ ഏതെങ്കിലും സ്ഥാനാർത്ഥിക്കെതിരെ റിബൽ പ്രവർത്തനം നടത്തുക ചെയ്തിട്ടില്ല അതേ ഇടുക്കിയിലേ പ്രവർത്തിച്ചില്ല കാരണം ഇടുക്കിയിൽ നിന്നിട്ട് എന്തെങ്കിലും തട്ടുകേട് പറ്റി കഴിഞ്ഞാൽ അതിൻ്റെ പഴി വരും എന്ന് തോന്നിയത് കൊണ്ട് കാസർകോട്ട് ശ്രീ സിദ്ദിക്കിന് വേണ്ടി പ്രവർത്തിക്കാൻ പോയി സിദ്ദിഖ് ഏതാണ്ട് ആറായിരം വോട്ട് വരെ അടുത്തെത്തി വിജയത്തിൻ്റെ ആറായിരം വോട്ട് വരെ അടുത്തെത്തിയിട്ടുണ്ടായി അവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഏർപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഇദ്ദേഹത്തിന് മാസീവായിട്ട് ഹാർട്ട് അറ്റാക്കുണ്ടായത് അതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ശാരീരിക സ്ഥിതി അല്പം മോശമായ അവസ്ഥയിലായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ പോരാട്ട വീര്യത്തിന് യാതൊരു കുറവ് സംഭവിച്ചില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ തൃക്കാക്കരയിൽ മത്സരിപ്പിച്ചു തൃക്കാക്കര ബെന്നി ബേനാറിൻ്റെ സീറ്റായിരുന്നു ബെന്നിക്ക് സീറ്റ് നിഷേധിച്ച സാഹചര്യത്തിൽ പി ടി തോമസിനെ അവിടെ പരീക്ഷിച്ചു പി ടി തോമസ് വന്നപ്പോൾ തൃക്കാക്കരയിലുള്ള സകല വൈദികന്മാരും കന്യാസ്ത്രീകളും ഇദ്ദേഹത്തിന് എതിരെ പ്രവർത്തിച്ചു അദ്ദേഹത്തെ തോൽപ്പിക്കാൻ വേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തി പക്ഷേ ഒന്നും ഭരിക്കില്ല അദ്ദേഹം നല്ല ഭൂരിക്ഷത്തോടി ജയിച്ചു നിയമസഭയിൽ ഉത്തരവാദിത്തമുള്ളൊരു സാമാജികനായിട്ട് പ്രവർത്തിച്ചു പിണറായി വിജയൻ്റെ മുമ്പിലും നെഞ്ചു വിരിച്ച് ശിരസ് ഉയർത്തിപ്പിടിച്ച് അദ്ദേഹം പാർലമെൻ്ററി പ്രവർത്തനം നടത്തി കഴിഞ്ഞ നിയമസഭയിൽ ഇപ്പോഴത്തെ നിയമസഭയിൽ ഏറ്റവും നന്നായിട്ട് ഗൃഹപാഠം ചെയ്ത് ഒന്നാം സംസാരിച്ചിരുന്ന ഒരു പ്രതിനിധിയായിരുന്നു ശ്രീ പി ടി തോമസ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോട് സഖാക്കൾക്ക് വലിയ വിയോജിപ്പ് വിപ്രതിപത്തി ഉണ്ടായി അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ഒരു അപവാദത്തിൽ കൊടുക്കാൻ അവർ ശ്രമിച്ചു ഇവിടെ ഒരിക്കലും അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തതാണ് എന്തുകൊണ്ട് പി ടി തോമസ് എന്ന് ചോദിച്ചത് പി ടി തോമസിനെതിരെ തികച്ചും സാങ്കല്പികമായ ഒരു ആരോപണം കൊണ്ടുവന്നു ഒരു പാവപ്പെട്ട കുടുംബത്തിന് ലഭിക്കേണ്ടത് പൈസ അവർക്ക് കൊടുക്കാതെ അവരെ വഞ്ചിക്കാൻ ശ്രമിച്ചു എന്നുള്ളതായിരുന്നു ആരോപണത്തിൻ്റെ കാതൽ ഈ വഞ്ചിക്കപ്പെടാൻ പോയ ആൾ ഒരു സി പി എം കാരനായിരുന്നു അദ്ദേഹം പാർട്ടിയുടെ സജീവ പ്രവർത്തകൻ്റെ മകനായിരുന്നു ആ കുടുംബത്തിന് അർഹമായ പണം വാങ്ങിക്കൊടുക്കാനുള്ള ശ്രമമാണ് ശ്രീ പി ടി തോമസ് നടത്തിയത് അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത് ഇദ്ദേഹത്തിൻ്റെ പ്രതിച്ഛേദ തകർക്കാനായിട്ട് വ്യാപകമായ ശ്രമം സി പി എം കാരുടെ പ്രാദേശികമായിട്ട് ആളുകൾ ആരുന്നത് വിശ്വസിച്ചില്ല കാരണം ആളുകൾക്കറിയാം ഇതിൻ്റെ ഉള്ളുകളി എന്താണ് പക്ഷേ അഖില കേരളാടിസ്ഥാനത്തിൽ അല്ല അഖില ഇന്ത്യ അടിസ്ഥാനത്തിൽ അഖില ലോകാടിസ്ഥാനത്തിൽ തന്നെ ഇദ്ദേഹത്തെ ആക്ഷേപിക്കാനായിട്ട് വലിയ ശ്രമം നടത്തി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ തോൽപ്പിക്കാനായിട്ട് അവർ പഠിച്ച പണി പത്തൊമ്പതും പയറ്റി പക്ഷെ ഒന്നും ഫലിച്ചില്ല കാരണം നാട്ടുകാർക്കറിയാം പി ടി തോമസ് ആരാണുള്ളത് പി ടി തോമസിന് യാതൊരു മുഖപുരയുടെയും ആവശ്യമില്ല തൃക്കാക്കരയിലെ ഓരോ വോട്ടർക്കും അദ്ദേഹത്തെ അറിയാം അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി അറിയാം മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ ഇദ്ദേഹത്തെ ആക്ഷേപിക്കുമ്പോഴും മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർക്ക് നാട്ടിൽ ഏത് മാർക്സിസ്റ്റുകാരനെ നല്ല മാർക്സിസ്റ്റ് പി ടി തോമസ് ആണ് അതുകൊണ്ടാണ് അദ്ദേഹം വീണ്ടും വിജയിച്ചത് അദ്ദേഹം വിജയിച്ചു കഴിഞ്ഞപ്പോൾ പാർട്ടി നേതാക്കന്മാർക്ക് പാർട്ടിയുടെ മൂപ്പന്മാർക്ക് വലിയ വിദ്വേഷമുണ്ടായി അവർ ഈ പാർട്ടിയുടെ പ്രമുഖ നേതാക്കന്മാരും പലരും പാർട്ടിയിൽ നിന്ന് പുറത്താക്കി അച്ചടക്ക നടപടിയെടുത്ത് വിവിധ കാലങ്ങളിലേക്ക് സസ്പെൻഡ് ചെയ്യും പുറത്താക്കി വെക്കും അത് അവരുടെ ആരുടെ കുറ്റം കൊണ്ടല്ല പി ടി തോമസ് ജയിച്ചസ് പി ടി തോമസിൻ്റെ മേന്മ കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ മികവ് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സത്യസന്ധയെക്കുറിച്ച് ജനങ്ങൾക്ക് തികഞ്ഞ ബോധ്യമുണ്ടായിരുന്നതുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു നേതാവ് തൻ്റെ ഇടമുള്ള ആർജവുമുള്ള ഉറപ്പുള്ള ഒരു നേതാവ് കോൺഗ്രസ്സിൽ നിന്നല്ല ഇപ്പോൾ മിക്കവാറും ഒരു പാർട്ടിയിലും ഇങ്ങനെയുള്ള ആളുകളെ കാണാൻ കിട്ടുന്നില്ല അതാണ് നമ്മുടെ സങ്കടം പി ടി തോമസ് എഴുപതാമത്തെ വയസ്സിലാണ് നമ്മൾ വിട്ടുപിരിഞ്ഞു പോയത് എഴുപത് വയസ്സ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് വലിയൊരു പ്രായമൊന്നുമല്ല അദ്ദേഹം കുറേ കാലം കൂടി നമ്മളോടൊപ്പം ഉണ്ടാകണമായിരുന്നു അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ആത്മാർത്ഥമായി ദുഃഖിക്കുന്നു ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക